ഹലോ നമസ്കാരം സാസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈച്ച ശല്യം വൃത്തിയില്ലായ്മയുടെ ലക്ഷണമായിട്ടാണ് ഈച്ചയുടെ സാമീപ്യത്തെ കണ്ടുവരുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ വീടുകൾ എത്ര വൃത്തിയോടെ സൂക്ഷിച്ചാലും ഈച്ചകൾ വീടിൻ്റെ പല ഭാഗങ്ങളിലും എത്താറുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിലും ഡൈനിങ് റൂമിലുമൊക്കെ ഈച്ചകളെ തുരത്താൻ മാർക്കറ്റിൽ നിന്നും പല സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും ഇവയൊക്കെ ഒരു പരിധിവരെ ഈച്ചകളെ അകറ്റി നിർത്തുകയും ചെയ്യും എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഈച്ചയ്ക്കെന്ന പോലെ തന്നെ മനുഷ്യർക്കും ഹാനികരം തന്നെയാണ് ഈച്ചയെ തുരത്താൻ ചിലവ് കുറഞ്ഞതും പ്രകൃതിദത്തമായതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം അല്ലാത്തതുമായ കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക ഈ ഉപ്പ് വെള്ളത്തിൽ ഒരു ടവ്വൽ മുക്കിപ്പിഴിഞ്ഞ് നമ്മുടെ കിച്ചൺ സ്ലാബും ഡൈനിങ് ടേബിളും ഒക്കെ തുടച്ചാൽ ഈച്ചയെ അകറ്റി നിർത്താൻ സാധിക്കും ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇത് ഈച്ച വരുന്ന ഭാഗങ്ങളിൽ തളിച്ചു കൊടുക്കുകയോ ഇതിലൊരു ടവ്വൽ മുക്കി തുടയ്ക്കുകയോ ചെയ്താൽ ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഈച്ച വരില്ല രണ്ടോ മൂന്നോ ഗ്രാമ്പു ചതച്ചതും ഒരു പിടി തുളസിയിലെയും കൂടി ഒരു കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ഈച്ചയുള്ള ഭാഗങ്ങളിൽ തളിച്ചു കൊടുക്കുകയോ ഒരു ടവൽ മുക്കി തുടയ്ക്കുകയോ ചെയ്താൽ മതി ഈച്ചയെ തുരത്താനുള്ള ഒരു സൂപ്പർ ഐഡിയ ആണിത് ഒരു സ്പൂൺ വിനാഗിരി ഒരു കപ്പ് വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്താലും ഈച്ച ശല്യം മാറിക്കിട്ടും നാരകത്തിൻ്റെ ഇല പുതിന ഇല കറിവേപ്പില ഇവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇവ മുഴുവനോടെയോ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത ഇല ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത ശേഷം ഇത് ഈച്ചയുള്ള ഭാഗങ്ങളിൽ തളിച്ചു കൊടുക്കുകയോ ഇതിലൊരു ടവൽ മുക്കി തുടയ്ക്കുകയോ ചെയ്താൽ കിച്ചൺ സ്ലാബിലും ഡൈനിങ് ടേബിളിലും ഈച്ച വരില്ല നാരകത്തിൻ്റെ ഇലയ്ക്കും കറിവേപ്പിലയ്ക്കും പുതിന ഇലയ്ക്കുമൊക്കെ ഈച്ചയെ തുരുത്താനുള്ള കഴിവുണ്ട് ഒരു പിടി തുളസി ഇലയോ ഒരു പിടി തുമ്പ ഇലയോ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി ഇത് ഈച്ച വരാനിടയുള്ള സ്ഥലങ്ങളിൽ വിതറിയാൽ മതി ഇവയുടെ മണം കാരണം ഈച്ച ആ ഭാഗങ്ങളിലേക്കൊന്നും അടുക്കില്ല ഇത്തരം പൊടിക്കൈകൾ ഈച്ചയെ അകറ്റാൻ സഹായിക്കുമെങ്കിലും വീടും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കോളറ ടൈഫോയിഡ് തുടങ്ങിയ മാരക രോഗങ്ങൾ പകരുന്നത് ഈച്ച നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുകയും ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു വച്ച് സൂക്ഷിക്കേണ്ടതു തന്നെയാണ് ഈ ചെ തുരുത്താനുള്ള ഈ കിടിലും ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്